പിഡിജെഎസ് സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന് ചേർത്തലയിൽ ചേരും. ഉച്ചയ്ക്ക് 2 മണിക്ക് കണിച്ചുകുളങ്ങരയിൽ ചേരുന്ന യോഗം ലോക്സഭാ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകും പ്രധാനമായും ചർച്ച ചെയ്യുക. 8 സീറ്റുകൾ വേണം എന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചു നിൽക്കുന്നതായാണ് സൂചന. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, NDAയിലെ ഒരു പ്രധാന കക്ഷി, അവർ 8 സീറ്റ് ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. കേരളത്തിലെ സാഹചര്യത്തിൽ ഒരിക്കലും BJP 8 സീറ്റ് വിട്ടുകൊടുക്കാനും സാധ്യതയില്ല. ഒപ്പം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ 2 ചോദ്യങ്ങൾക്കും ഇന്ന് ഉത്തരം ലഭിക്കുമോ? തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന BDJS സ്റ്റേറ്റ് കൌൺസിൽ കണിച്ചുകുളങ്ങരയിൽ നടക്കുന്നു. ആ യോഗത്തിൽ ഉള്ള തീരുമാനം പ്രധാനമായും പാർലമെന്റ് ഇലക്ഷൻ തന്നെയാണ്. അതായത് ഇലക്ഷനിൽ ആരൊക്കെ മത്സരിക്കണം, ഒപ്പം തന്നെ എത്ര സീറ്റുകൾ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനമുണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ 8 സീറ്റുകളാണ് BDJS ആദ്യഘട്ടം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ എട്ട് സീറ്റുകളിൽ നിന്നും നൽകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം BJP ഉണ്ടായിരുന്നു. കാരണം 6 സീറ്റുകൾ വിട്ടു നൽകാമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് കോർ കമ്മിറ്റി യോഗത്തിൽ 4 സീറ്റുകൾ മാത്രമേ നൽകാൻ കഴിയൂള്ള എന്നുള്ള നിലപാടിലേക്ക് BJP മാറിയിരുന്നു. എന്നാൽ ഇതിനൊരു സമവായത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. കാരണം 6 സീറ്റുകളായിരിക്കും മിക്കവാറും BDJS ആവശ്യപ്പെടാൻ പോകുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് 5-6 സീറ്റുകൾ തങ്ങൾ ഒതുങ്ങാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വയനാട്, തൃശൂർ, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളാണ് പ്രധാനമായും ലക്ഷ്യപ്പെടുന്നത്. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് അടുത്തത്. കാരണം പ്രാഥമികമായുള്ള ഒരു വിലയിരുത്തൽ പ്രകാരം തുഷാർ വെള്ളാപ്പള്ളി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യഘട്ടത്തിലുള്ള ചർച്ചകളിലും തീരുമാനമായിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. തുഷാർ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ്, ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല BDJS ഏറ്റവും അധികം സ്വാധീനമുള്ള അല്ലെങ്കിൽ അവരുടെ കേന്ദ്രമായ SNDP കേന്ദ്രമായ ആലപ്പുഴയിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മറ്റു യോഗത്തിൽ ഇന്ന് നടക്കുന്ന പ്രധാന ചർച്ച, അതായത് ചില ജില്ലകളിൽ ഇപ്പോഴും BDJS സംഘടന വീക്കാണ്, അവർ പിന്നോട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ പുനഃസംഘടനയും ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചും, മാത്രമല്ല NDA കമ്മിറ്റികൾ, അതായത് BDJS ആണ് NDAയുടെ കൺവീനർമാരായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ NDA കമ്മിറ്റികളും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പുനരുജ്ജീവിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിലുണ്ടാകും.